എൻ്റെ അപ്പൻ ജോലി ചെയ്തതാണ്. അപ്പൻ്റെ മക്കളെ ഞങ്ങൾ തലമുറ മൂന്ന് നാലായി, വേറെ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ കിടക്കുന്ന ജീവിക്കുന്നതല്ല. എട്ട് വയസ്സായപ്പോഴത്തേക്ക് അരി പിരിച്ചു വിട്ട് ആ സ്ഥലത്തിനാണ് കനാപ്പലത്ത് പോയി ഒരു 10 സെൻറ് സ്ഥലം മേടിച്ചത്. അതും ഇല്ലാതാവുക. ഇപ്പം എന്തെങ്കിലും ഇപ്പം നേരത്തെ എന്തെങ്കിലും തീരുമാനം എടുത്തെങ്കിലല്ലേ എവിടെയെങ്കിലും പോയി 3 സെൻറ് സ്ഥലമോ 4 സെൻറ് സ്ഥലം മേടിക്കാനൊക്കെ ഉള്ളു. ആരും ഒന്നും പറയുന്നില്ല, കാശുമില്ല. പെമ്പറനാഥിക്കാണ് 1 വർഷം കൂടെ സർവീസ് ഉള്ളു, അവരും റിട്ടയർഡ് ആവുക. പിന്നെ അങ്ങോട്ട് പോകുന്നു അറിയത്തില്ല, ഒന്നും പറയുന്നില്ല. നേതാക്കന്മാരോട്ട് വരുത്തുമില്ല. പിന്നെ മാന്യമൻ്റെ അങ്ങോട്ട് പോകും ഉണ്ടാക്കത്തെ അടിച്ചെന്താ പറയുന്നത് അറിയത്തില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു പിടുത്തവും ഇല്ല. ആരും വരുന്നില്ല. ദൂരോട്ട് പോയാൽ ആനശല്യോ. ഓ, അതൊന്നും വിളിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവർ തന്നെ സ്വയമായിട്ട് അങ്ങ് പറയുന്നേ ഉള്ളു, ഇന്നത് തരാം, ഇല്ല ഇന്ന ദിവസം വരെ ഞങ്ങൾക്ക് പണിയുള്ളൂ, ഒന്നും പറഞ്ഞിട്ടില്ല. എസ്റ്റേറ്റ് വിറ്റിട്ടില്ല എന്നാ അവർ പറയുന്നത്. അങ്ങനെ പറയും നേതാക്കന്മാർ വന്നെങ്കിൽ പറഞ്ഞെങ്കിലല്ലേ, കൂടി ആലോചിച്ചല്ലേ പറഞ്ഞെങ്കിലല്ലേ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുള്ളൂ. അവരോട്ട് വരത്തുമില്ല. അവർ വന്നെങ്കിലേ തീരുമാനം എന്തെങ്കിലും ആവുകയുള്ളൂ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? വെള്ളം നമുക്ക് വെല്ലാം തരാതെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? ഒന്നും പറയുന്നില്ല. എല്ലാവരും തരുന്നു പേപ്പറിൽ വരുന്നുണ്ട്, ടി വി വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ രാവിലെ മുതൽ ടി വി വെച്ചോണ്ടിരിക്കുക, എന്നാ കേൾക്കുന്നത്. എന്താ ഇവരൊക്കെ എന്നാ പറയുന്നതും എടുക്കുന്ന ഒന്നും അറിയത്തില്ല. ഇവിടെ ജോലിയെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുമുണ്ട്. പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല എയർപോർട്ട് വരുന്നത് നല്ലതാ, നല്ല കാര്യമാ. പക്ഷെ ഞങ്ങൾക്ക് വല്ലതും തരണ്ടേ? ഇത്രയും കാലം ജോലി ചെയ്തിട്ട് നമ്മൾ, ഞാൻ 40 വർഷം ജോലി ചെയ്തച്ചാ ഞാൻ എന്നെ ഞാൻ പിരിഞ്ഞ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഒരു മോൻ മാത്രമേ ഉള്ളൂ ഇവിടെ ജോലി ചെയ്യാൻ. അവൻ്റെ അച്ഛനും മരിച്ചുപോയി കഴിഞ്ഞിടെ. ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളും വിധവകളാണ്. അവള് പിന്നെ അടുക്കളപ്പണി ചെയ്തുകൊണ്ട് വന്നാൽ ഞങ്ങൾ ജീവിതം കഴിയുന്നു. എനിക്ക് ഒന്നും ചെയ്യാനും എടുക്കാനും വേണം. എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമായി, മെഡിക്കൽ കോളേജിലെ ചികിത്സയാ. ഈ 1 മാസത്തേന് തന്നെ 10-2000 രൂപ വേണം ഗുളികയ്ക്കും മരുന്നിനും ഒക്കെ. ആ ഒരു കുഞ്ഞ് നടന്ന് ഇവിടെ പണിയെടുത്തിട്ട് വേറെ വെളിയിൽ പോകും പണിക്ക്. എന്നിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അല്ല എന്നെ എനിക്ക് തന്നെ വേണം 3 രൂപ. ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും വന്നാൽ തീർന്നു, ഞങ്ങൾ പോവുകയല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛൻ അമ്മ പിന്നെ ചേട്ടൻ ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും ചത്തും കെട്ടും ഒക്കെ പോയി. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ജോലി ചെയ്തതാണ്. പോണം, പോവാൻ പറഞ്ഞാൽ അങ്ങനെ പോവോ? ഞങ്ങൾ പോകത്തില്ല. ഞാൻ തോട്ടമായിട്ട് ഒരു ബന്ധുവിൽ പെൻഷനായിട്ടിരിക്കുക. അപ്പം എൻ്റെ മകൻ ഒരു ജോലി കാണുമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകാതെ കിടക്കുന്നത്. അപ്പോൾ ഇവർക്ക് പോരാനൊക്കെ ഇല്ല. എന്നിട്ട് ഈ മാനേജർ എൻ്റെ മുറിക്ക് എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു. ഇപ്പോൾ ഒരു പിന്നെ 1-2 ലക്ഷം രൂപയോട് എനിക്ക് കേസ് കളിച്ച് എൻ്റെ പോയി. ഇപ്പം പിന്നെ ഞങ്ങൾ പാലാക്കോട് ഡപ്പിയിൽ കൊടുത്തു വെക്കും. ഇപ്പം അതിപ്പം ഞാൻ വിളിക്കും പറയൊന്നുമില്ല. അപ്പം എനിക്ക് ഒന്നീ സ്ഥലം, എനിക്ക് സ്ഥലവും വീടും ഒന്നുമില്ല. എനിക്കൊന്നീ സ്ഥലം തരണം, എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഇറക്കിന് ഒരു ജോലി കൊടുക്കണം. ഇതേ ഉള്ളൂ നമുക്ക്. നമുക്കല്ലാതെ ഇവിടുന്ന് പിന്നെ തൊഴിലാളിക്ക് കൊടുക്കുന്ന പോലുള്ള ലക്ഷങ്ങളൊന്നും നമുക്ക് വേണ്ട. എനിക്ക് സ്ഥലം മതി. എവിടെയെങ്കിലും സ്ഥലം തരുന്നിട്ട് നമ്മൾ വെക്കോളാം. അങ്ങനെ നമ്മളിവിടെ കിടക്കുന്നത് വേലയും കൂലിയൊന്നും ഇല്ലാതെ കിടക്കുക. ഇത്രയും ഉള്ളു. പിന്നെ നമുക്ക് അവർ എന്നാ തീരുന്നേ നമുക്കറിയത്തില്ല. നേരത്തെ ഞങ്ങൾക്കൊരു പട്ടയം തന്നായിരുന്നു സോണിയാഗാന്ധി ഇരുന്നപ്പം. അത് ഈ കുറേ പേർക്ക് സ്ഥലം കൊടുത്തു. ഒന്ന് ആ താഴത്തെ ആ ചേച്ചിക്ക് എനിക്കുമൊക്കെ 2 മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അപ്പം 5-10 വർഷം ഇന്ന് വരെ അതിൻ്റെ ഒരു അനക്കവുമില്ല. അത് കഴിഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ വെച്ചിട്ടു, അതിനും അനക്കവുമില്ല. പിന്നെ ഈ പട്ടയം എല്ലാം കൊണ്ട് കൊടുത്ത് ഈ പിണറായി വിജയൻ ഇവിടെ മുണ്ടക്കത്ത് വന്നല്ലോ. അപ്പം ഞങ്ങളുകൊണ്ട് അപേക്ഷയൊക്കെ വെച്ച് അതവർ സ്വീകരിച്ച് കാരപ്പള്ളിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്ന് വില്ലേജിൽ നിന്ന് വന്ന്. പിന്നെ ഇനിയും വല്ലതും തരുമെന്നുള്ള പ്രതീക്ഷ കിടക്കുക. കിട്ടിയാൽ പോകും, അല്ലെങ്കിൽ പോകാതിരിക്കും. ഇറക്കിയാൽ പോകണ്ടേ നമ്മൾ? അത്രേ ഉള്ളു. അവർ തരുന്ന എന്നാന്ന് വെച്ചാൽ സ്വീകരിക്കും, അത്രേ ഉള്ളു.